സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരത്ത് കേരള നിർമ്മിതി എന്ന അടിസ്ഥാന സൗകര്യ വികസന ബോധവൽക്കരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. അതിൻ്റെ കാസർഗോഡ് പതിപ്പിനാണ് ഇവിടെ തുടക്കമാകുന്നത്. ഇതിലൂടെ എന്താണോ നാം ലക്ഷ്യമാക്കിയിരുന്നത് അതിലേക്ക് ഒരു ചുവടുകൂടി അടുക്കുകയാണ്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസന മുന്നേറ്റത്തിനാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബിയാണ് ഈ വികസന മുന്നേറ്റത്തിന് ചാലകശക്തിയാകുന്നത്. ചുറ്റും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടറിയാനും വിലയിരുത്താനും കേരളത്തിലുള്ള എല്ലാവർക്കും കിട്ടുന്ന അവസരമാണ് കേരള നിർമ്മിതി. ഇതിൽ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഭേദ ചിന്തയുമില്ലാതെയാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് നടപടികൾ. ഏതെങ്കിലും ഒരു പ്രദേശം വികസിപ്പിക്കുക എന്നല്ല, നാടിനാകെ സമഗ്രമായ വികസനം കൊണ്ടുവരിക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ഒരു ഇടപെടലാണ് നാം നടത്തുന്നത്. എല്ലാ കാലത്തും ഉള്ള ഒരു പരാതിയാണ് വടക്കൻ ജില്ലകൾ അവഗണിക്കപ്പെടുന്നുവെന്നുള്ളത്. മലബാർ, അതിൽ തന്നെ ഉത്തര മലബാർ മേഖല പ്രത്യേകമായി തന്നെ ഈ പരാതി ഉന്നയിക്കാറുണ്ട്. അതിൻ്റെ മറ്റ് കണക്കുകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്താകെ നടക്കുന്ന വികസന മുന്നേറ്റത്തിൽ ഈ മേഖലയ്ക്കും അർഹമായ പരിഗണന ലഭിച്ചിരിക്കുകയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യാവുന്ന തരത്തിലുള്ള പരിഗണന തന്നെ ലഭിച്ചുവെന്ന് ഉറപ്പായി പറയാൻ പറ്റും. അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തുക, അങ്ങനെ വ്യവസായത്തെയും നിക്ഷേപത്തെയും ആകർഷിക്കാൻ കഴിയുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടാക്കുക, ഇതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ്. കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ സേവനം വർദ്ധിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. അതിന് സഹായകമായ വിധത്തിലാണ് കാര്യങ്ങൾ നാം ചെയ്യുന്നത്. ഇതിൽ ഒരു ഘടകം നല്ല നിലവാരമുള്ള ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, യുവാക്കളുടെ ശേഷി വികസനം, കർഷകർക്ക് മൂല്യവർദ്ധനവിനുള്ള സാധ്യത, സംരംഭകർക്ക് നിക്ഷേപാവസരം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി സർക്കാർ ഒരുക്കുകയാണ്. വികസനമെന്നാൽ വമ്പൻ പദ്ധതികൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങളുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിത്തീർക്കുന്ന ഘടകങ്ങളെല്ലാം ഈ സർക്കാരിൻ്റെ വികസന സങ്കല്പത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാസർഗോട്ട് നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികൾ നോക്കിയാൽ തന്നെ ഈ കാഴ്ചപ്പാട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ട്രാൻസ്പിൻ്റ് സെമി ഹൈസ്പീഡ് റെയിൽപാത തലശ്ശേരി മാഹി വഴി കാസർഗോട്ടേക്കുള്ള ബേക്കലിലേക്കുള്ള
ഉൾനാടൻ ജലപാത, മലയോര തീരദേശ ഹൈവേകൾ, കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ, ഇത്തരത്തിലുള്ള വൻ പദ്ധതികൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം ഹൈടെക് സ്കൂളുകൾ, ആശുപത്രികൾ, കാത്ത് ലാബുകൾ, ഡയാലിസിസ് സെൻ്ററുകൾ, ഇങ്ങനെ സാമൂഹിക വികസനത്തിന് ഊന്നൽ നൽകുന്ന നിരവധി പദ്ധതികൾ, ഇതെല്ലാം ജില്ലയുടെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ നവോത്ഥാന നായകനായ സുബ്രഹ്മണ്യൻ തിരുമുൻപിൻ്റെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രം, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഉയരുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ കിഫ്ബിയുടെ ധനലഭ്യത ഉറപ്പുവരുത്തി നിർമ്മാണം മുൻപോട്ട് കൊണ്ടുപോകുന്ന 1267 കിലോമീറ്റർ നീളം വരുന്ന മലയോര ഹൈവേ തുടങ്ങുന്നത് നന്താരപ്പടവിൽ നിന്നാണ്. കാസർകോട്ടെ നന്താരപ്പടവിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. കേരളത്തിൻ്റെ തെക്കേയറ്റമായ പാറശാലയിലാണ് അത് അവസാനിക്കുന്നത്. ഇതിൽ 115 കിലോമീറ്റർ കാസർകോട് ജില്ലയിലൂടെയാണ് കടന്നു പോകുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണം ഏറിയ പങ്കും ഈ വർഷം തന്നെ പൂർത്തിയാകും. അതുപോലെ തന്നെയാണ് തീരദേശ ഹൈവേ. അത് കാസർകോട്ടെ കുഞ്ചത്തൂരിൽ നിന്നാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നത് തിരുവനന്തപുരത്തെ പൂവാറിലുമാണ്. ഇതിൻ്റെ ഭാഗമായി 81 കിലോമീറ്ററോളം കാസർഗോഡ് ജില്ലയിലൂടെ കടന്നു പോവുകയാണ്. തീരദേശ ഹൈവേയുടെ കാസർകോട്ടെ ഭാഗം തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ അവസാനിക്കുന്നു. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ തുടങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. ട്രാൻസ്ഗ്രിഡ് പദ്ധതി, ഇത് നമ്മുടെ വൈദ്യുതി മേഖലയെ ആകെ വിപ്ലവകരമായി മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും. മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് വോൾട്ടേജ് ഷാം. ഇത് പൂർണ്ണമായി മാറാൻ പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ പ്രസരണശേഷി ഇരട്ടിയാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ്. ഈ പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ കൂടി കടന്നു പോകുന്ന കോലത്തുനാട് ലൈൻസ് പാക്കേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ KSEB ആരംഭിച്ചു കഴിഞ്ഞു. ഗുണമേന്മയുള്ള പ്രസരണശേഷി കൈവരിക്കുന്നതോടെ ജില്ലയുടെ വ്യവസായ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനക്ഷമമായതോടെ കാസർഗോഡിനെയും കണ്ണൂർ വിമാനത്താവളത്തെയും ബന്ധിപ്പിച്ച് മറ്റൊരു പദ്ധതി നടപ്പാവുകയാണ്. അത് റോഡുകളുടെ വികസനമാണ്. ജില്ലയുടെ വികസന ചിത്രം തന്നെ മാറ്റിവരക്കാൻ ഈ റോഡുകൾ കാരണമാകും. സെമി ഹൈസ്പീഡ് റെയിൽപാതയായ സിൽവർ റെയിലിൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിക്കുന്നതിനുള്ള ആദ്യപടിയായ ആകാശ സർവേ പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ 12-14 മണിക്കൂറൊക്കെയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടത്. ഇത് 4 മണിക്കൂറായി ചുരുങ്ങുന്നതാണ് ഈ സെമി ഹൈസ്പീഡ് റെയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ. അപ്പോൾ അതും സർവതോന്മുഖമായ അഭിവൃദ്ധിക്ക് ഇടയാകും. അപ്പോൾ റോഡുകൾ, സ്റ്റേഡിയങ്ങൾ, ഇവിടെയുള്ള മിനി സിവിൽ സ്റ്റേഷൻ, ജലവിതരണ സംവിധാനം, ഇവയുടെയെല്ലാം നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി മാത്രം ഇവിടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമായി 1,900 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബിയിലൂടെ അനുമതി നൽകിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിൻ്റെ ഭാഗമായി നമ്മുടെ അക്കാദമിക് നിലവാരത്തിനൊപ്പം ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജില്ലയിലെ 244 സ്കൂളുകൾ ഹൈടെക് സ്കൂൾ പദ്ധതി, 478 സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി, ഇതെല്ലാം നടപ്പാക്കിക്കഴിഞ്ഞ പദ്ധതികളാണ്. ക്ലാസ് മുറികളിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കാസർഗോഡ് ജില്ല
മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. 28 കോടി രൂപ ചെലവഴിച്ച് 2057 ക്ലാസ് മുറികളിലേക്കും ലാബുകളിലേക്കുമുള്ള IT ഉപകരണങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്തത്. സംസ്ഥാനത്തെ 141 സർക്കാർ വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്ന പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിലെ 5 സ്കൂളുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓരോ സ്കൂളിനും 5 കോടി രൂപ വീതം ചെലവഴിക്കുന്ന ഈ പദ്ധതി പ്രകാരം കക്കാട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പണി പൂർത്തിയാക്കി കെട്ടിടം കൈമാറിക്കഴിഞ്ഞു. മറ്റു സ്കൂളുകളുടെ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കാനുമാകും. എല്ലാവരുടെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ജില്ലയുടെ ആരോഗ്യ മേഖലയിലും ഇത്തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികൾ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ മാറുകയാണ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കപ്പെട്ടു, കാർഡിയാക് കെയർ യൂണിറ്റും സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തൃക്കരിപ്പൂർ, നീലേശ്വരം എന്നിവിടങ്ങളിലെ താലൂക്ക് ആശുപത്രികളിൽ കിഫ്ബി ധനലഭ്യത ഉറപ്പാക്കി സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റുകൾ നിർധനരായ രോഗികൾക്ക് അങ്ങേയറ്റം ആശ്വാസം പകരുന്നതാണ്. 36 കോടി രൂപ ചെലവിൽ കാസർകോട്ട് സ്ഥാപിക്കുന്ന സുബ്രഹ്മണ്യൻ തിരുമുൻപ് കൾച്ചറൽ കോംപ്ലക്സ് ജില്ലയുടെ സാംസ്കാരിക മണ്ഡലത്തിന് മുതൽക്കൂട്ടാവും. നീലേശ്വരം EMS സ്റ്റേഡിയം, തൃക്കരിപ്പൂർ MRC കൃഷ്ണൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയം, ഇവയുടെയെല്ലാം വികസനം ജില്ലയുടെ കായിക രംഗത്തിന് പുത്തൻ ഉണർവാകും. ഇതെല്ലാം ഇങ്ങനെ നോക്കിയാൽ 10ഓ 15ഓ വർഷം കൊണ്ട് പൂർത്തിയാകേണ്ട കാര്യങ്ങൾ 4-5 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തിയാവുകയാണ്, യാഥാർത്ഥ്യമാവുകയാണ്. നാടിൻ്റെ ഭാവിയെ കരുതി നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. പദ്ധതികളിൽ കർശനമായ ഗുണനിലവാര പരിശോധനയുണ്ടാകും. ഗുണനിലവാരമില്ലാത്തവയുണ്ടെങ്കിൽ അവ അപ്പത്തന്നെ നിർത്തിവെപ്പിക്കും. ഒപ്പം സമയക്രമം പാലിച്ച് പദ്ധതികൾ യഥാസമയം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ ആകെ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ ജില്ലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളായാണ് ഓരോ ജില്ലക്കും അനുഭവപ്പെടുന്നത്. ഈ വികസന മുന്നേറ്റം കാസർകോട്ടെ ജനങ്ങൾക്ക് കണ്ടറിയാനും വിലയിരുത്താനുമുള്ള അവസരമാണ് കേരള നിർമ്മിതിയിലൂടെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം കേരള നിർമ്മിതിയുടെ കാസർഗോഡ് ജില്ലാ പതിപ്പിൻ്റെ ഉദ്ഘാടനം സന്തോഷപൂർവം നിർവഹിച്ചതായി അറിയിക്കുന്നു. നാടിൻ്റെ ഭാവിക്കായി നമുക്ക് കൈകോർക്കാം, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യം. കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം. കിഫ്ബി, ഒരു കേരള സർക്കാർ വികസന സംരംഭം.